കഴിഞ്ഞ 5 വർഷം കൊണ്ട് റെയിൽവേ സുരക്ഷയുമായി ബന്ധപ്പെട്ട കേന്ദ്രം ചെലവഴിച്ചത് 1 ലക്ഷം കോടി രൂപ. 2017 മുതൽ 2022 വരെയുള്ള കാലയളവിൽ റെയിൽവേ സംരക്ഷണ പ്രവർത്തനങ്ങൾക്കായി ചെലവിട്ട തുക എത്രയെന്ന് രാജ്യസഭയിലെ ചോദ്യത്തിന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് രേഖാമൂലം നൽകിയ മറുപടിയിലാണ് ഇത് വ്യക്തമാക്കിയത്. 295 പേർ മരിക്കുകയും 1000-ൽ അധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ബാലാസോർ ട്രെയിൻ ദുരന്തത്തെ തുടർന്ന് സുരക്ഷ ഉറപ്പാക്കാൻ നിരവധി നടപടികൾ സ്വീകരിക്കുന്നതായി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. ട്രാക്ക് പുതുക്കൽ, പാലങ്ങൾ, സിഗ്നലിംഗ്, റോളിംഗ് സ്റ്റോക്ക്, പരിശീലനം, ജീവനക്കാർക്കായുള്ള നിർണായക സുരക്ഷാ സൗകര്യങ്ങൾ എന്നിവയ്ക്കായി പണം ചിലവഴിച്ചിട്ടുണ്ട്. മൊത്ത ബജറ്റ് പിന്തുണ, റെയിൽവേയുടെ വരുമാനം അല്ലെങ്കിൽ എക്സ്ട്രാ ബജറ്ററി റിസോഴ്സ് വഴി വിഭവങ്ങൾ സമാഹരിക്കുന്നത് ഉൾപ്പെടെയുള്ള സ്രോതസ്സുകളിൽ നിന്നാണ് RRSK പ്രവർത്തനങ്ങൾക്ക് ധനസഹായം ലഭിക്കുന്നത്. സുരക്ഷാ ജീവനക്കാരുടെ പരിശീലനത്തിന് പുറമെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ട്രാക്ക് മാനേജ്മെന്റ് സിസ്റ്റം ആപ്ലിക്കേഷനുകൾക്കായി ലാപ്ടോപ്പുകളും കമ്പ്യൂട്ടറുകളും നൽകിയിട്ടുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഡ്രൈവർമാരെ പോലെ സുരക്ഷാ നിർണയ ജീവനക്കാർ ട്രാക്കിലും സിഗ്നലുകളിലും തുടർച്ചയായി നിരീക്ഷണം നടത്തുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതിനാൽ തന്നെ ഡ്യൂട്ടി സമയത്തിന് ശേഷമുള്ള വിശ്രമത്തിന്റെ ഗുണനിലവാരം വളരെ പ്രധാനമാണ്. അതിനാൽ റണ്ണിംഗ് റൂം, ട്രെയിനിംഗ് സ്റ്റാഫിന്റെ നിലവാരം ഉയർത്തുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് ചിലവുകൾ തീരുമാനിക്കപ്പെടുന്നത് എന്നും അദ്ദേഹം പറയുകയുണ്ടായി. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.